മലയാളത്തിന്റെ പ്രിയ താരം ഇന്നസെന്റിന്റെ ഓർമ്മ ചിത്രം. കൊച്ചിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:30 അന്ത്യം. രണ്ടാഴ്ചയോളമായി ചികിത്സയിലായിരുന്നു. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. മമ്മൂട്ടി ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ഇന്നസെന്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മോഹൻലാൽ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്കെത്തും. നാളെ രാവിലെ 10 ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇരിങ്ങാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിൽ നിന്ന് എം എസ് ലിഷോയും കടവന്ത്രയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് അരുൺ ശങ്കറുമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് അരുണിലേക്ക് ആദ്യം പോകാം. അരുൺ, എത്രത്തോളം വലിയൊരു ജനാവലി അവിടേക്ക് എത്തുന്നുണ്ട്? പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ, അതിപ്പോൾ രാഷ്ട്രീയമാകട്ടെ, സിനിമയാകട്ടെ, സാംസ്കാരിക രംഗമാകട്ടെ, എല്ലാവർക്കും ഇന്നസെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിബന്ധം, അത്രമേൽ അടുപ്പം, ഓർമ്മകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ യാത്ര മൊഴി ചൊല്ലാൻ അങ്ങോട്ട് എത്തുന്നുണ്ടാകും. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് 100 ആളുകളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 ഇന്നസെന്റിന്റെ മൃതദേഹം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ആ ഒഴുക്കാണ് ഇപ്പോഴും നിർബാധം തുടരുന്നത്. ഇപ്പോഴും 100 ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ, തങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, പ്രചോദിപ്പിച്ച ഇന്നസെന്റ് എന്ന മഹാനടനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് 100 ആളുകൾ ഇപ്പോഴും പുറത്ത് ഈ പൊരുവെയിലത്തും കാത്തു നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തോടുള്ള മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ സ്നേഹം പ്രകടമാക്കുന്നതാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. സിനിമാ മേഖലയിലെ ഓരോ ആളുകൾ സംസാരിക്കുമ്പോഴും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും സൗഹൃദങ്ങളുമാണ് പങ്കുവെക്കുന്നത്. അതായത് എല്ലാവരോടും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്നസെൻ്റ്. അവർക്കൊക്കെ അവർ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ വികാരത്തെ നിയന്ത്രിക്കാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ട ആളാണ് എല്ലാവർക്കും ഇന്നസെൻ്റ്. ആ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഉണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത്. മമ്മൂട്ടി, അതോടൊപ്പം തന്നെ പ്രമുഖ സംവിധായകരായ ജോഷി, സിബി മലയിൽ, ഫാസിൽ തുടങ്ങിയ എല്ലാവരും ഇവിടേക്ക് എത്തി ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒരു മഹാനടൻ എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ പല വേഷങ്ങൾ ഇന്നസെന്റ് കെട്ടിയിട്ടുണ്ട്. അത് ജീവിതം കുട്ടിക്കാലം മുതൽ ഇങ്ങ് ഈ അന്തരിക്കുന്ന സമയം വരെയും പലതരത്തിലുള്ള വേഷങ്ങൾ അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളുടെ ഒരു ആകത്തുകയായിരുന്നു ആ ജീവിത അനുഭവങ്ങളായിരുന്നു. ജീവിതത്തിന്റെ നിറം കെടുത്താൻ വന്ന അർബുദത്തെ ചിരിച്ചുകൊണ്ട് അതിജീവിച്ച ഇന്നസെന്റ്. അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. ഹാസ്യത്തിൽ തന്റേതായ ഒരു വേറിട്ട ശൈലി തീർത്ത് നമ്മളെ എല്ലാവരെയും, മലയാളികളെ മുഴുവൻ ചിരിപ്പിച്ച ഒരു ഇതിഹാസമാണ് ശരിക്കും മാഞ്ഞു പോകുന്നത്. പറയുവാൻ ഒരുപാടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, പക്ഷെ എന്തായാലും സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വരും തലമുറ അദ്ദേഹത്തെ ഓർക്കും.